നമസ്കാരം. സമൂഹത്തിലെ ഒരു പൊതു ചർച്ചയുടെ കടിഞ്ഞാൺ മാധ്യമങ്ങളുടെ കയ്യിലാണ് എന്നുള്ളത് ഒരു പരമസത്യമാണ്. സമൂഹത്തിൽ എന്തൊക്കെ ദിവസവും ഡിസ്കസ് ചെയ്യപ്പെടുന്നു, എന്തൊക്കെയാണ് ചർച്ചകളിലൂടെ പുറത്തു വരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ മാധ്യമങ്ങളാണ് നിശ്ചയിക്കുന്നത്, അതിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലെ ഏറ്റവും വലിയ ഗതികേട് എന്താണെന്നറിയാമോ? അത് വാർത്തകൾക്ക് പലപ്പോഴും, അതെത്ര സീരിയസ് ആയ വാർത്തയാണെങ്കിലും എത്ര പ്രാധാന്യമുള്ളതായാലും ഒരുപക്ഷെ സമൂഹത്തിൽ വലിയ തോതിൽ അതിൻ്റെ റിപ്പർക്കഷൻസ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള വാർത്തകളാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഇത്തരം വാർത്തകൾക്ക് ഉണ്ടാകാറുള്ളൂ എന്നതാണ്. മറ്റൊരു വിഷയം വരുമ്പോൾ മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോകും, അതോടെ ഈ വിഷയത്തിലുള്ള ജനങ്ങളുടെ താല്പര്യം അവസാനിക്കുകയും ചെയ്യും. അത് നമ്മുടെ രാജ്യസുരക്ഷയെ സംബന്ധിച്ചായാലും സമൂഹത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചായാലും മറ്റേത് വിഷയമാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. പക്ഷേ അങ്ങനെ വിടാൻ പാടില്ലാത്ത, അങ്ങനെ വിടാൻ പറ്റാത്ത ചില വിഷയങ്ങളെങ്കിലും വല്ലപ്പോഴുമെങ്കിലും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു വിഷയമാണ് മുൻ ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് അൻസാരിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ഉയർന്ന ഒരു വലിയ ഗുരുതരമായ ആരോപണം. നമുക്കെല്ലാവർക്കും അറിയാം, പാകിസ്ഥാനി മാധ്യമപ്രവർത്തകനായിരുന്ന നുസ്രത്ത് മിർസ എന്ന് പറയുന്ന വ്യക്തിയെ, അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇന്ത്യയിൽ വരികയും ഹമീദ് അൻസാരി ഉൾപ്പെട്ട, അന്ന് ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് അൻസാരി ഉൾപ്പെട്ട ചില മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്ത ആ മനുഷ്യൻ തന്നെയാണ് ഈ വിവാദത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം പാകിസ്ഥാനിലെ ഒരു മാധ്യമമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇന്ത്യയിൽ പോയത് ചാരപ്രവർത്തനത്തിനായിരുന്നു, എൻ്റെ മാധ്യമപ്രവർത്തകൻ എന്നുള്ള എൻ്റെ ആ ഒരു സ്ഥാനം ഉപയോഗിച്ച് അത് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് നിരവധി വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ടെന്നും ഇതെല്ലാം പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ ജനറൽ കിയാനിക്ക് അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് ആ മാധ്യമപ്രവർത്തകൻ, ഈ പറയുന്ന നുസ്രത്ത് അദ്ദേഹം അവകാശപ്പെട്ടത്. എന്തായാലും അത് ഇന്ത്യയിൽ ഒരു വലിയ വിവാദത്തിൻ്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഹമീദ് അൻസാരിയെക്കുറിച്ച് നേരത്തെയും ആരോപണങ്ങളുണ്ട്, അത് നമ്മൾ ഈ പരിപാടിയിൽ തന്നെ ആ ആരോപണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഹമീദ് അൻസാരിയെ സംബന്ധിച്ച് ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം തന്നെയാണ് ഉണ്ടായത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ പ്രവർത്തനങ്ങൾ അന്യദേശത്ത് അംബാസഡറായിരുന്നപ്പോൾ അത് തകർക്കാനും രാജ്യ താല്പര്യത്തിനെതിരായി പ്രവർത്തിക്കാനും ഹമീദ് അൻസാരി ശ്രമിച്ചു എന്നുള്ള പരാതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയൊരു പരാതി നിൽക്കുമ്പോഴാണ് പാകിസ്ഥാനി മാധ്യമപ്രവർത്തകനെ ചാരപ്രവർത്തനത്തിനായി ഇന്ത്യയിൽ വരാനുള്ള, അയാൾക്ക് ഒരുപക്ഷെ അയാൾ ഇന്ത്യയിൽ വന്നത് ചാരപ്രവർത്തനത്തിനാണ് എന്ന് ഇദ്ദേഹത്തിന് അറിയാമെന്ന് ആരും പറയുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള ഗുരുതരമായ ആരോപണം ഹമീദ് അൻസാരിക്കെതിരെ ഉയരുന്നത്. ഹമീദ് അൻസാരിയും ഈ പറയുന്ന നുസ്രത്ത് മിർസയും പിന്നീട് ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഇവരും പരസ്പരം കണ്ടിട്ടേ ഇല്ല, ഇവർ ഒരിടത്ത് വെച്ചും പ്രൈവറ്റായിട്ടോ പബ്ലിക്കായിട്ടോ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ഇവർ ഒരുമിച്ച് ഒരു യോഗത്തിൽ പങ്കെടുക്കുന്ന ഫോട്ടോകളും പുറത്തു വന്നിട്ടുണ്ട്. ആ മീറ്റിംഗ് എന്തായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രാധാന്യമുള്ള കാര്യമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരും ചർച്ച ചെയ്യാത്തതുണ്ട്. ആ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഹമീദ് അൻസാരി ഈ പറയുന്ന പോലെ നുസ്രത്ത് മിർസയെ ഇന്ത്യയിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല. ഒന്ന്, എന്താണ് ഈ നുസ്രത്ത് മിർസ എന്ന് പറയുന്ന പാകിസ്ഥാനി മാധ്യമപ്രവർത്തകൻ ഇന്ത്യയിൽ നിന്ന് ചോർത്തിയത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, ഹമീദ് അൻസാരി എന്ന് പറയുന്ന ഉപരാഷ്ട്രപതി ഒറ്റയ്ക്കാണോ ഈ പറയുന്ന പാകിസ്ഥാനി മാധ്യമപ്രവർത്തകനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ചാരപ്രവർത്തനം നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതും എന്നുള്ള ചോദ്യമാണ് രണ്ടാമത്തേത്. ആ ചോദ്യത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ആരാണ് ഈ നുസ്രത്ത് മിർസ എന്നുള്ള കാര്യം കൂടി വളരെ ചുരുക്കത്തിൽ പറയേണ്ടതുണ്ട്. 80 വയസ്സ് കഴിഞ്ഞ ഒരു മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹം വളരെ സീനിയർ മാധ്യമപ്രവർത്തകനാണ്, ടെലിവിഷൻ ജേർണലിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു കോളം പാകിസ്ഥാനിലെ ഒരു ചാനലിൽ, അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി പാകിസ്ഥാനിലെ ഒരു ചാനലിലുണ്ട്. അദ്ദേഹം ചില പത്രങ്ങളിലൊക്കെ കോളം എഴുതുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ അറിയാവുന്ന ഒരു ഇന്ത്യൻ എക്സ്പേർട്ട് എന്നുള്ള നിലയിലാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ വരുമ്പോൾ പാകിസ്ഥാനി മാധ്യമ സമൂഹം സമീപിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ മിർസ എന്ന് പറയുന്ന ഈ വയോധികനായ
മാധ്യമ പ്രവർത്തകൻ. പക്ഷേ ഇതിനൊക്കെ അപ്പുറം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇദ്ദേഹം പാകിസ്ഥാനിലെ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. എം ക്യു എം എന്ന് പറയുന്ന മുത്താഹിദ ക്വാമി മൂവ്മെൻ്റ് എന്ന് പറയുന്ന പ്രത്യേകിച്ച് സിന്ധ് പ്രവിശ്യയിൽ വലിയ സ്വാധീനമുള്ള ആ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന വളരെ അടുപ്പം പുലർത്തുന്ന ഒരാളാണ് ഈ മിസ്ര എന്ന് പറയുന്ന ഈ മിർസ എന്ന് പറയുന്ന ഈ വയോധികൻ. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പാകിസ്ഥാനി എസ്റ്റാബ്ലിഷ്മെൻറ്റുമായും ആർമി എസ്റ്റാബ്ലിഷ്മെൻറ്റുമായും വലിയ ബന്ധങ്ങളുണ്ട്. പാകിസ്ഥാനി സൈന്യവുമായി ബന്ധം വെക്കുന്ന ഒരാൾ എപ്പോഴും പാകിസ്ഥാനിലെ സൈന്യത്തിനും പാകിസ്ഥാനിലെ ഭരണകൂടത്തിനും എതിരെ പ്രവർത്തിക്കുന്ന എം ക്യു എം പോലെ ഒരു സംഘടനയുമായും ഒരേപോലെ അടുപ്പം വെക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരർത്ഥമേ വരാൻ സാധ്യതയുള്ളൂ. അത് അദ്ദേഹം ഈ പറയുന്നത് പോലെ രഹസ്യം ചോർത്തൽ പാകിസ്ഥാനിനുള്ളിലും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ എം ക്യു എം എന്ന് പറയുന്ന പാർട്ടി തന്നെ ഇന്ത്യയിൽ നിന്ന് പോയ അഭയാർത്ഥികൾ 1947 ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ചേക്കേറിയ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എം ക്യു എം. ആ സംഘടനയുമായി ബന്ധം വെച്ചുകൊണ്ട് തന്നെ ഇപ്പുറത്ത് ഇദ്ദേഹം പാകിസ്ഥാനി സൈന്യവുമായി അടുപ്പം പുലർത്തുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഒരു ആക്സസ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ അതിന് ഒരർത്ഥമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം ഈ പറയുന്ന പോലെ പാകിസ്ഥാനി സൈന്യത്തിന് വേണ്ടിയിട്ടും ഭരണകൂടത്തിന് വേണ്ടിയിട്ടും മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ രഹസ്യങ്ങൾ ചോർത്തുന്ന വ്യക്തി തന്നെ ആണ് എന്നുള്ളതാണ്. അത് പാകിസ്ഥാനിനുള്ളിലെ കാര്യം. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ ഇദ്ദേഹം എന്താണ് ഇന്ത്യയിൽ ചെയ്തത്? ഇദ്ദേഹം നിരവധി തവണ ഇന്ത്യയിൽ വന്നു. ചെറിയ സന്ദർശനങ്ങളൊന്നും ആയിരുന്നില്ല അദ്ദേഹം. നിരവധി തവണ ഇദ്ദേഹം 2005 ഇടയിൽ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വരാനും ഇഷ്ടം പോലെ വരാനും പോകാനും ഉള്ള രാഷ്ട്രീയ കാലാവസ്ഥയുണ്ടായിരുന്ന ഒരു സമയത്ത് ഇദ്ദേഹം നിരവധി തവണയാണ് ഇന്ത്യയിൽ വന്നത്. എന്ന് മാത്രമല്ല, ഇതിൽ ഞെട്ടിക്കുന്ന കാര്യം ഇദ്ദേഹം ഇന്ത്യയിലെ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹം ബാംഗ്ലൂരിലും ചെന്നൈയിലും ജയ്പൂരിലും ജാർഖണ്ഡിലും ഒക്കെ പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇദ്ദേഹം 15 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഒരു പാകിസ്ഥാനി പൗരന് വിസ ഇന്ത്യയിലേക്ക് വരാൻ വിസ ലഭിക്കുമ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി പറയേണ്ടതുണ്ട്. 2-3 സ്ഥലങ്ങളിലൊഴിച്ച് ഒരു യാത്രയിൽ ഇദ്ദേഹത്തെ ഒരു പാകിസ്ഥാനി പൗരന് ഒരു സ്ഥലത്തും കൂടുതൽ പോകാൻ അനുവാദം കൊടുക്കാറില്ല. ഇവരുടെ ഇന്ത്യക്കുള്ളിലെ യാത്രകൾ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. പ്രത്യേകിച്ച് ലക്ഷ്യം എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ വിസ അനുവദിക്കുകയുള്ളൂ. ഇന്ത്യക്കാരൻ പാകിസ്ഥാനിൽ പോകുമ്പോഴും ഇതേ നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊരു വ്യക്തി 15 സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയും ഇന്ത്യയിലെ മിക്കവാറും എല്ലാ നഗരങ്ങളും സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് എന്ന് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയിലെ തന്നെ ഭരണകൂടത്തിൽ നിന്ന് ഇയാൾക്ക് കൃത്യമായി വേണ്ട സപ്പോർട്ട് പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇയാൾ എന്താണ് ഇന്ത്യയിൽ നിന്ന് ചോർത്തിയിട്ടുള്ളത്? ഇയാളുടെ ലേഖനങ്ങളിലൂടെയും ഇയാൾ പറഞ്ഞ ചില കാര്യങ്ങളിലൂടെയും കടന്നു പോവുകയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന ചാരപ്രവർത്തനം അല്ലെങ്കിൽ വിവരശേഖരണം ഇന്ത്യയിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് തന്നെയായിരുന്നു. ഇന്ത്യയിലെ സൈനിക രഹസ്യങ്ങളെക്കാൾ കൂടുതൽ ഇയാൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകുക ഇന്ത്യയോട്, ഇന്ത്യയിലെ ഭരണകൂടത്തോടെ ഒക്കെ അപ്രീതിയുള്ള, ഇന്ത്യയിൽ ഒരു വിഘടനവാദം സ്വപ്നം കാണുന്ന വലുതും ചെറുതുമായ പ്രസ്ഥാനങ്ങളുടെ വിവരങ്ങളാണ് ഈ മനുഷ്യൻ ശേഖരിച്ചത് എന്നാണ്. എന്തിനാണ് ഇങ്ങനെ വിവരങ്ങൾ ശേഖരിക്കുന്നത്? ഇയാൾ ഏതാണ്ട് 47 സംഘടനകളുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വലുതും ചെറുതുമായ സംഘടനകൾ സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യയിലെയും അതേപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ഒക്കെ സംഘടനകൾ ഈ ലിസ്റ്റിലുണ്ട്. ഇയാൾ എന്തിനാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിച്ചത്? അതിന് ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പാകിസ്ഥാനിലെ ചാരസംഘടനയായ ISI ഇതിൽ ഏതൊക്കെ സംഘടനകളെ ഇന്ത്യക്കെതിരെ കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രാഥമിക അന്വേഷണമാണ് ഈ നുസ്രത് മിർസ എന്ന് പറയുന്ന മഹാൻ മാധ്യമ പ്രവർത്തകൻ്റെ പേരിൽ ഇന്ത്യയിൽ വന്ന് ചെയ്തത്. അതിനുള്ള വിവരശേഖരണമാണ് ഈ മനുഷ്യൻ ഇന്ത്യയിൽ ചെയ്തത്. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ഉപരാഷ്ട്രപതി വിചാരിച്ചാൽ മാത്രം ഇന്ത്യയിൽ അങ്ങനെ ഒരു പാകിസ്ഥാനി പൗരന് യഥേഷ്ടം സഞ്ചരിക്കാനും വിവരശേഖരണം നടത്താനും സാധിക്കുമോ? ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഒരു പാകിസ്ഥാനി ജേർണലിസ്റ്റ് അല്ല, പാകിസ്ഥാനി പൗരൻ തന്നെ ഇന്ത്യയിൽ എവിടെ പോയാലും നമ്മളുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയൊക്കെ ഒരു കണ്ണ് അയാളുടെ മേൽ ഉണ്ടാകും.
പക്ഷേ അങ്ങനെ യാതൊന്നുമില്ലാതെ അങ്ങനെ ഒരു നെഗറ്റീവ് റിപ്പോർട്ടും വരാതെ തന്നെ നുസ്രത്ത് മിർസയ്ക്ക് ഇന്ത്യയിൽ ആഗമനം സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭരണകൂടത്തിൽ ആരൊക്കെയോ ഈ മനുഷ്യനെ നന്നായി തന്നെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉപരാഷ്ട്രപതി അദ്ദേഹത്തിന് വേണ്ടി ഇടപെട്ടു എന്ന ചില റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. അത് ഇതുവരെ പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ചില സംഘടനകളുമായി ബന്ധപ്പെടാനും ഉപരാഷ്ട്രപതിയുടെ ഓഫീസിനെ ഇയാൾ ഉപയോഗിച്ചു എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും സ്ഥിരീകരിക്കാത്ത കാര്യമാണ്. സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇത്രയും സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഇയാൾക്കുണ്ടായിരുന്നെങ്കിൽ ആരാണ് ഇയാളെ സഹായിച്ചത്? ഇത് ഉപരാഷ്ട്രപതി മാത്രമാണോ അല്ലെങ്കിൽ ഹമീദ് അൻസാരി മാത്രമാണോ? തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇങ്ങനെ ഒരു മനുഷ്യൻ, ഇങ്ങനെയുള്ള ആൾക്കാർ ഇന്ത്യയിൽ വരുന്നതിൻ്റെ ഒരു വലിയ അപകടം കൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. 26/11 എന്ന് പറയുന്ന നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണത്തിന് മുമ്പ് ഇന്ത്യയിൽ വന്ന് വിവരശേഖരണം നടത്തിയതും ഇതുപോലെ ഒരാളായിരുന്നു, ഡേവിഡ് ഹെഡ്ലി. അയാളൊരു വിദേശിയാണ് എന്ന് അയാളെ കണ്ടാൽ തോന്നും, കാരണം അയാൾ പാതി പാകിസ്ഥാനിയാണ് പാതി വിദേശിയാണ്, അയാളുടെ അച്ഛനും അമ്മയും വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ ഒരു മനുഷ്യനെ, സായിപ്പിനെ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, ഡേവിഡ് ഹെഡ്ലി എന്നുള്ള പേരിൽ തന്നെ, അയാൾക്ക് ഒരു ഇസ്ലാമിക നാമവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അയാൾ ഒരു ടൂറിസ്റ്റായി ഇന്ത്യയിൽ വന്ന് ശേഖരിച്ച, പ്രത്യേകിച്ച് മുംബൈയിൽ വന്ന് ശേഖരിച്ച വിവരങ്ങളും ഫോട്ടോഗ്രാഫുകളുമാണ് തീവ്രവാദികൾ അങ്ങനെ ഒരു ആക്രമണം പ്ലാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. അത്ര ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സന്ദർശനമാണ് ഇത്. ഈ പറയുന്ന നുസ്രത്ത് മിർസ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ, അയാൾ പുല്ലുപോലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്ത്. ഒരു തരത്തിലും ഇന്ത്യയുടെ ഒരു ശത്രുരാജ്യത്തു നിന്നുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ലഭിക്കാൻ പാടുള്ളതല്ല. പിന്നെ ഏറ്റവും അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. 2009 ഇയാൾ ഹമീദ് അൻസാരി ോടൊപ്പം ഇരിക്കുന്ന പടമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ഇവർ തമ്മിൽ കണ്ടിട്ടേയില്ല എന്നുള്ള അവകാശവാദങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടി വന്ന പടമാണ്. പക്ഷേ ആ പടത്തിന് മറ്റൊരു വലിയ പ്രാധാന്യം കൂടിയുണ്ട്, അതാരും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. അത് 2009 ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഒബ്റോയ് ഹോട്ടലിൽ നടന്ന യോഗത്തിൻ്റെ പടമാണ്. ആ യോഗം എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയണ്ടേ? ഇൻ്റർനാഷണൽ ടെററിസത്തെക്കുറിച്ചുള്ള സെമിനാറായിരുന്നു. ആ സെമിനാറിൽ പങ്കെടുത്തത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? അത് ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഉപരാഷ്ട്രപതിയായിരുന്ന ശ്രീ ഹമീദ് അൻസാരി ഉണ്ട് അതിനോടൊപ്പം, കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് ഉണ്ട് അതിനോടൊപ്പം, അതേപോലെ ശ്രീനഗറിലെ കാശ്മീരിലെ ഹുറിയത് കോൺഫറൻസിൻ്റെ നേതാവായ മിർവായിസ് ഫാറൂഖ് ഉണ്ട് അതിനോടൊപ്പം. ഇവരോടൊപ്പമാണ് ഒരു പാകിസ്ഥാനി ചാരനുകൂടി അവിടെ കസേര ഇട്ടു കൊടുത്തത്, ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹി. എന്തൊരു ഭരണ സംവിധാനമായിരുന്നു നമ്മുടെ നാട്ടിലെന്ന് ആലോചിക്കുക ഒരു നിമിഷം. ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്രയും വലിയ ലെവലിൽ ആൾക്കാരുമായി ഇടപെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും സഞ്ചാര സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എത്ര വ്യക്തികൾ, എത്ര ആൾക്കാർ ഇന്ത്യക്കുള്ളിൽ ആ സമയത്ത് കടന്നിട്ടുണ്ടാകും, അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിച്ച് മനസ്സിലാക്കിയാൽ മതി. എല്ലാ രാജ്യങ്ങളിലും ചാരപ്രവർത്തനമുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഇൻ്റലിജൻസ് ഏജൻസികളുണ്ട്, കൗണ്ടർ ഇൻ്റലിജൻസ് ഏജൻസികളുമുണ്ട്. ഈ സംവിധാനങ്ങളെയൊക്കെ നിഷ്ക്രിയമാക്കിയ ഒരു ഭരണ സംവിധാനമായിരുന്നു 2014 വരെ നമ്മളുടെ രാജ്യത്തുണ്ടായിരുന്നത് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ് നുസ്രത്ത് മിർസ എന്ന് പറയുന്ന ചാരനായ പാകിസ്ഥാനി മാധ്യമപ്രവർത്തകൻ്റെ ഇന്ത്യയിലെ സന്ദർശനം. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുള്ള കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. നമസ്കാരം.